എൻഡോസൾഫാൻ എന്ന മാരക വിഷം കലക്കുന്നത് ഈ ടാങ്കിലാണ്. ഞങ്ങളൊന്നും അറിയാണ്ട് മരുന്നടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എല്ലാവരും ഇങ്ങനെ റൗണ്ട് ഇവിടെ ഹെലികോപ്റ്ററിൽ നിൽക്കുകയാണ് ഇവിടെ. അപ്പൊ ആളുകളൊക്കെ ഞങ്ങളെക്കാളും മുമ്പ് ഒരു രണ്ട് ജീപ്പ് പോലീസുകാർ, ഒരു രണ്ട് എസ് ഐ. ഞങ്ങൾ പറഞ്ഞു സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് പെർമിഷൻ ഉണ്ട്, നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളെ പണി ചെയ്തോളൂ. ശരി, ഞങ്ങളിവിടെ കിടക്കുകയാണ്, ഞങ്ങളെ നിങ്ങളുടെ മുകളിൽ നിന്ന് വെച്ചിട്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ആളുകൾ ഇങ്ങനെ പോലീസുകാർ ഇങ്ങനെ ലാപ്പിയും വെച്ചിട്ട് അങ്ങോട്ട് ഓടിച്ചു. അവസാനം എസ് പിയുടെ സ്പെഷ്യൽ ഓർഡറാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ അവര് തുടർന്നു അന്ന് ഉച്ച വരെ ചെയ്തു. ഞങ്ങൾ അവരെ ഓല നാല് കൊണ്ടുനോക്കും, അതെടുത്തിട്ട് ഞങ്ങൾ മൂട് കടന്ന് കുറ്റിവെക്കുമ്പോ അവര് പറയലൊന്നുമില്ല, അടിക്കുമ്പോ ഞങ്ങൾ ഇന്ന ദിവസം തുടങ്ങുന്നെന്ന് പറയലില്ല. ഹൃദയം തുറന്നുവെച്ച ഈ കുളത്തിനു മുകളിലൂടെ കീടനാശിനി വിഷം സ്ഖലിച്ചുകൊണ്ട് ഹെലികോപ്റ്റർ എത്ര വട്ടം പറന്നു പോയിരിക്കണം. മുണ്ടക്കൈ കോളനി, ഇത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ തോട്ടങ്ങൾക്ക് നടുവിലാണ്. വീടുകളെല്ലാം ചികിത്സയും ഡോക്ടറും ഇല്ലാത്ത ചെറിയ ആശുപത്രികൾ, ഇവിടെ രോഗികൾ മാത്രം. ഇതിലൂടെ ഹെലികോപ്റ്റർ ഇങ്ങനെ പോകുന്നത് മരുന്നടിച്ചുകൊണ്ട്. അപ്പോൾ ചില സമയത്ത് മൂടുന്ന മൂടും, ഈ ഓല ഇട്ടിട്ടുണ്ട്, ഇല്ല മൂടില്ല മൂടില്ല. ഈ സ്ഥലം പ്ലാന്റേഷൻ്റെ സെൻറ്റർ, മുതലപ്പാറ ഡിവിഷൻ്റെ സെൻറ്ററിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ മരുന്നടിച്ചുകൊണ്ട് പോകുന്ന രംഗം ഇങ്ങനെ ഇങ്ങനെ ഹെലികോപ്റ്റർ ഇങ്ങനെ പാറിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു കുട്ടിൻ്റെ അന്ന് തല ഇത്ര വലുതായിട്ട് ആ കുട്ടിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഞങ്ങളടക്കം കൂടി പിരിച്ചെടുത്ത് കൊണ്ടുപോയതാണ്. എൻ്റെ വലിപ്പമല്ല തർക്കായി, സ്വകാര്യതായിട്ട് കടിക്കുമ്പോൾ പറഞ്ഞു അങ്ങനത്തെ ഗർഭിണിയായപ്പോൾ വിഷ മരുന്ന് എന്ത് വേട്ടിൽ കടന്നിട്ടുണ്ടായിരുന്നു ചോദിച്ചു. അത് എനിക്ക് ഇങ്ങനെയുണ്ട്. എനിക്ക് സുഖമില്ല, സുഖമില്ല, ശ്വാസം മുട്ടുന്നു. കുളമൊന്നും മൂടലേ ഇല്ല, ഇങ്ങോട്ട് വരാറേ ഇല്ല. ഈ മരുന്ന് അടിക്കുന്ന സമയത്ത് ആ മീനെല്ലാം മറ്റേ ചത്തു പോകുന്നത്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ മധ്യത്തിലാണ് ഈ ഈ കോളനി ഒട്ട് കേന്ദ്രമുണ്ട്. ഈ മരുന്ന് തെളിയുന്ന സമയത്ത് ഈ കുട്ടി ഈ പുറത്തിരിക്കാൻ വേണ്ടി വെളിയിലാണ്. ഈ ഈ പറമ്പിൽ തെളിക്കുന്ന സമയത്ത് കണ്ടമാനം ഈ കാറ്റുണ്ടായിരുന്നു. ആ കാറ്റിൽ തെളിച്ച് പിന്നെ കുട്ടിയുടെ ഈ കുട്ടിയുടെ ഇതൊക്കെ നനയും. നനഞ്ഞിട്ടാകുമ്പോൾ വെച്ച് രണ്ടാം ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഉഗ്രം പനിയാണ്. പനിയെ വേണ്ടി കിടപ്പിലായി. ഒരു മാസം കഴിയുമ്പോൾ കുട്ടിയുടെ കാലിന് ബലഹീനതായി. വിവാഹം കഴിച്ച് മൂന്ന് നാല് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ആയിട്ട് രണ്ട് മൂന്ന് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് അലച്ച് പിരിഞ്ഞു പോകുന്നു. മാസക്കുളി എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് ചില സമയങ്ങളിൽ രണ്ട് മൂന്ന് മാസത്തിലൊരിക്കൊക്കെയാണ് മാസം ഇരിക്കുന്നത്. എനിക്കിപ്പോൾ എന്ന് വെച്ചാൽ ഒരു ഏഴെട്ട് മാസം കൊണ്ട് ഞാൻ മാസം ഇരിക്കുന്നില്ല. അപക്ഷനായത് ഒന്ന് രണ്ടര മാസം കഴിഞ്ഞിട്ട് പിന്നർക്ക് ഒരു 45 ദിവസം പിന്നർക്ക് 40. പെരിയ മോഡൽ കാഷ്യൂ നഴ്സറി തോട്ടത്തിനടുത്തുള്ള ഈ വീട്ടിൽ ഈയിടെ പിറന്ന പെൺകുട്ടിയുടെ മൂത്രാശയം മുഴുവൻ പുറത്താണ്.
ഇത് തുടങ്ങുന്ന സമയത്ത് ഈ എൻ്റെ മരിച്ച കുട്ടീനെ ഗർഭിണിയായിരുന്നു എൻ്റെ ഭാര്യ. അപ്പോൾ ഇതിങ്ങനെ പടപടപടാന്ന് വന്ന് വരുമ്പോൾ ഇതെന്താന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഹെലികോപ്റ്റർ നമ്മളെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഇത് മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ ഹെലികോപ്റ്റർ പറക്കാൻ പറ്റില്ലായിരുന്നു. നിങ്ങൾ എന്തിനു ഈ ഷൂട്ടിങ്ങൊക്കെ ചെയ്യുന്നത്? ഇനി എന്ത് ചെയ്തെങ്കിൽ എൻ്റെ മോനെ തിരിച്ചു കിട്ടുമോ? ഈ തോടിൻ്റെ കരയിലാണ് അംഗവൈകല്യമുള്ള കുട്ടികളിൽ അധികവും. സർക്കാർ കശുമാവിൻ തോട്ടങ്ങൾക്ക് നടുവിലാണ് ഈ വീടും. പറങ്കിമാവിൻ തോട്ടങ്ങൾക്ക് നടുവിലുള്ള ഈ വീട്ടിലുമുണ്ട് അംഗവൈകല്യമുള്ള ഒരു കുട്ടി. സംസാരിക്കുന്നത് ചെറുങ്ങനെ സംസാരിക്കും.